வேற யாரும் இல்ல. സൂമരോട് സന്നിധരായിരിക്കുന്ന പ്രിയ ദേവദാസൻ ദേവജനങ്ങൾക്ക് എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം തന്നെ അറിയിക്കുന്നു. എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ മുമ്പിൽ സമയം അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട്, മുമ്പോട്ട് അധികം സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. കാരണം ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ് ഡിസേബിൾഷിപ്പ്, കൊയ്ത്ത് എന്താണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് അതിനെപ്പറ്റി ഒന്നും എനിക്ക് കാര്യമായിട്ട് പറയാനില്ല. നമ്മുടെ മൂലവാക്യമായ 10:2 കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. എന്റെ കാഴ്ചപ്പാടില് കൊയ്ത്ത് വളരെയുണ്ട്, സത്യമാണ്, വേലക്കാരും സർപ്ലസ് ആണ്, ഒരുപാടുണ്ട് ഇപ്പം. കാരണം ഇത് നമ്മുടെ കാഴ്ചപ്പാടാണ്, നമ്മുടെ ലോകത്തിന്റെ പ്രകാരമുള്ള കാഴ്ചപ്പാടില് വേലക്കാർ സർപ്ലസ് ആണ്. പക്ഷെ യേശുക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിലുള്ള വേലക്കാര് ഇന്ന് ചുരുക്കമാണ്. കാരണം ഇതിന്റെ 1-ാമത്തെ വാക്യത്തില് അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ച് താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി 2 പേരായി അയച്ചു എന്ന് പറയുന്നു. പക്ഷെ അവരെ അയച്ചപ്പം അവർക്കൊരു ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുത്താണ് അയക്കുന്നത്. അവരുടെ ടാസ്ക് ഇതാണ്, 9-ാം വാക്യത്തില് അതിലെ നിങ്ങൾ അവിടെ ചെന്ന് രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറയുകയും. അപ്പോ ഇതൊരു ചെറിയ ടാസ്ക് അല്ല, കാരണം ഇതൊരു യേശു പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടാസ്ക് സേഫ് ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല, ഇറ്റ്സ് എ ഡേഞ്ചറസ് ടാസ്ക്. അതുകൊണ്ടാണ് അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, ഞാന് പോകുവിൻ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ എന്ന പോലെ, കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പം ഈ ഒരു ടാസ്കിൽ പോകുമ്പോൾ തിരിച്ചു വരുമോ എന്നൊരു വലിയൊരു ഉറപ്പൊന്നുമില്ല, കാരണം നിങ്ങളുടെ സ്വന്തം ജീവൻ തന്നെ നഷ്ടമായേക്കും. സ്വന്തം ജീവൻ തന്നെ വലിയ കൊടുക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇതിനു വേണ്ടി പോയാൽ മതി എന്നുള്ള ഒരു വാർണിംഗ് ആണ് 3-ാം വാക്യത്തിൽ കൊടുക്കുന്നത്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിലെ 11 പേരും മരിച്ചത് ഒരു നോർമൽ ഡെത്ത് ആയിരുന്നില്ല. അവരെ ഒന്നുകിൽ അവരെ കുരിശിലേറ്റി, അല്ലെങ്കിൽ അവരെ ശിരച്ഛേദനം ചെയ്തു, അല്ലെങ്കിൽ എണ്ണയെ മുക്കിക്കൊന്നു. അങ്ങനെ അൺനാച്ചുറൽ ആയിട്ടുള്ള ഓരോ അവരുടെ സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി, അതുപോലെ തന്നെ ആദിമസഭയിലെ ആൾക്കാർക്കും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയവർക്കെല്ലാം അവരുടെ അവസാനം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് നീ എന്റെ വേല ചെയ്താല് ഞാൻ നിങ്ങൾക്ക് കാറ് തരാം, വീട് തരാം, അങ്ങനെ ഒരു ഓഫറും അന്ന് യേശു ക്രിസ്തു ഉദ്ദേശിച്ചിരുന്നില്ല. കാരണം ഒരു ഡേഞ്ചറസ് ടാസ്ക് ആയിട്ട് തന്നെയാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ ചെന്നായ്ക്കുള്ള ഇടയിലെ ആടുകളെ പോലെ അയക്കുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ കൊയ്ത്ത് വളരെയുണ്ട് എന്ന് പറയുന്നു. കൊയ്ത്ത് വളരെയുണ്ടെന്ന് പറഞ്ഞാൽ കൊയ്യാൻ വളരെ റെഡിയായി കിടക്കുന്നു. അത് ഒരു ഇറ്റ്സ് എ എമർജൻസി സിറ്റുവേഷൻ, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. അപ്പം ഒരു എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെ പോകണം എന്ന് അതിലെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്, വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും വരുത്. അതായത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ ഒരു സോൾജിയർ യുദ്ധത്തിന് പോകുമ്പോഴാണ് 1 മാസത്തേക്കുള്ള തുണിയും 1 മാസത്തേക്കുള്ള ആഹാരവും ഇതൊന്നും തോളിലേക്കല്ല പോകുന്നത്. അവന് യുദ്ധത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് അവന് യുദ്ധസ്ഥലത്തിലേക്ക് പോകുന്നത്. അതുപോലെ ആയിരിക്കണം, അല്ലാതെ ഇന്നത്തെ വേലക്കാർ നിങ്ങൾ കാണുന്ന, ഞാൻ പറഞ്ഞ സർപ്ലസ് എന്ന് പറഞ്ഞ വേലക്കാർ ചെയ്യുന്ന പോലെ, അവർ 1 മാസത്തേക്കുള്ള തുണിയും ഇതും എടുത്ത് വിസ എടുത്ത് ഒരു രാജ്യത്തേക്ക് വന്ന് പിന്നെ അടുത്ത് അവിടുന്ന് കാർഗോയിൽ കയറ്റി വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം വിട്ട് അടുത്ത ഒമാനിലേക്ക് പോയി, വേറെയിലേക്ക് പോയി, സൗദിയിലേക്ക് പോയി. ആ ഒരു ശുശ്രൂഷ അല്ല, ആ ഒരു വേലക്കാരുടെ വേലത്രമല്ല ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അതിൽ അപ്പം ഈ ഒരു ടാസ്കിൽ പോകുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ പറയുന്ന ദൈവവചനം ചിലപ്പോൾ റിജക്ട് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രത്യാഘാതം ഏൽക്കേണ്ടി വരും, ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ അവരുടെ മുന്നിൽ ക്രിസ്തു വിവാചന ഉദ്ദേശിച്ച ആ ഒരു ടാസ്കില് അപ്പം അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതാണ്, ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുക. അപ്പം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, കർത്താവ് 70 പേരെ നിയമിച്ച് താൻ ക്രിസ്തു ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും തനിക്ക് മുമ്പായി അവരെ അയച്ചു. അപ്പൊ 70 പേരെന്ന് പറയുമ്പോൾ ഏകദേശം 35 പട്ടണത്തിലേക്ക് അവരെ അയച്ചു കാണും. അപ്പൊ അവിടെയെല്ലാം ക്രിസ്തുവും പോവും, അവിടെ
അവർക്ക് അവർ ഈ ടാസ്ക് എടുത്ത് പോകുമ്പോൾ അവിടെ ക്രിസ്തു ഉറപ്പായിട്ടും പോകാനുള്ളതാണ്. അവിടെ അത്ഭുതങ്ങൾ നടക്കും, ഓട്ടോമാറ്റിക്കായിട്ട് അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. പക്ഷേ ക്രിസ്തു ചെല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇന്നത്തെ വേലക്കാർ പോകുമ്പോൾ അവിടെ അത്ഭുതം നടക്കുകയില്ല, അടയാളങ്ങൾ നടക്കുകയില്ല. അപ്പോൾ നമുക്ക് നാടക ട്രൂപ്പിനെയും ഇവരെയും ആശ്രയിക്കേണ്ടി വരും. അവിടെ നമ്മൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ ഓർഗനൈസ് ചെയ്യേണ്ട അവസ്ഥ, ഇന്നത്തെ കാണുന്ന പോലെ ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുവാനുള്ള സാധ്യത വരുന്നു. അപ്പം ക്രിസ്തു ഉദ്ദേശിച്ച പോലെയുള്ള വേലക്കാർ, അതായത് സ്വന്തം ജീവൻ ഈ സുവിശേഷത്തിന് വേണ്ടി നൽകുവാനുള്ള വേലക്കാരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. അത് അത് ശരിയാണ്. കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന്റെ തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്റെ ഞാൻ ശരിക്കും ഇപ്പോൾ കാണുന്ന ഒരു വേലക്കാരുടെ വേലയോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നതല്ല. ശരിക്കും ക്രിസ്തു ഇപ്പോൾ വന്നിരുന്നെങ്കിൽ അവരെ വെള്ളയടിച്ച കുഴിമാടങ്ങളെയൊന്നും സർപ്പസന്ധികളെയൊന്നും വിളിക്കാൻ നിൽക്കരുത്. ചിലപ്പം ഇവരുടെ കാര്യത്തിൽ തിരികല് കെട്ടിട്ട് നേരെ എടുത്ത് കടലിൽ ഇട്ടേനെ. അപ്പം നമുക്ക് ക്രിസ്തുവിന്റെ വിവാചനം ചെയ്ത ആ ഒരു വേലക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇന്നലെ പാസ്റ്റർ പറഞ്ഞ പോലെ നിങ്ങൾ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ആഫ്രിക്കാനിടയിലേക്ക് പോകും. അപ്പം ആ ഒരു വേലക്കാരുടെ ഇന്നത്തെ വേലക്കാരുടെ ക്വാളിറ്റിയുടെ ഇതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ക്രിസ്തു ഉദ്ദേശിച്ച രീതിയിലുള്ള ശിഷ്യന്മാർക്ക് വേണ്ടി, കൊയ്ത്തിന് വേണ്ടി, ആ രീതിയിലുള്ള കൊയ്ത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇവിടെ ഈ പത്താം അധ്യായത്തിന് നമ്മുടെ മൂലവാക്യമായ രണ്ടാം നിലയിൽ പറയുന്നത്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അപ്പം ഇത്രയും പറഞ്ഞ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും മൈ ഗോഡ് ബ്ലെസ് യു ഓൾ.